ഹായ് ഗൈസ്, ഇന്ത്യയിലെ എല്ലാ മദ്രസകളും അടച്ചു പൂട്ടാൻ പോവുകയാണ്. നല്ല ഒരു സന്തോഷം തരുന്ന ന്യൂസ് അല്ലേ? അപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഡിബേറ്റ്ഫുൾ ആയ ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഹെഡിങ് വായിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് എല്ലാ ന്യൂസിന്റെയും ഹെഡിങ് വായിച്ചു നോക്കിയപ്പോൾ എനിക്കും ഇത് തന്നെയാണ് ആദ്യം മനസ്സിലായത്. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇറക്കിയ ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടും പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത്, അതായത് നല്ലത് ചെയ്താലും ഇവിടെ തിരിച്ചടിയോ കിട്ടുള്ളൂ. അതായത് ബാലാവകാശ കമ്മീഷൻ ഇതേ മുസ്ലിംസിനും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കെല്ലാം തന്നെ നല്ലത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള മീഡിയസും അതുപോലെ തന്നെ മദ്രസി പഠിപ്പിക്കുന്ന അതായത് അധ്യാപകന്മാരും അതുപോലെ തന്നെ മുസ്ലിം ക്ലറിക്സും ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, അതായത് ഈ ചൈൽഡ് റൈറ്റ്സ് കമ്മിറ്റി എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ മദ്രസകൾ കംപ്ലീറ്റ് ആയിട്ടും അടച്ചു പൂട്ടേണ്ടി വരുമോ? അങ്ങനെ പൂട്ടേണ്ടി വരികയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണല്ലോ. അതായത് ഇപ്പോൾ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഈ മദ്രസ ഉള്ളത്, ഇപ്പോൾ ക്രിസ്ത്യൻസിനാണെങ്കിൽ സൺഡേ സ്കൂളുണ്ട്, അതുപോലെ തന്നെ അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഞായറാഴ്ച ദിവസം എല്ലായിടത്തുമില്ല, എന്നാലും ചില സ്ഥലത്തെല്ലാം തന്നെ ബാലഗോകുലം പോലെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ മറ്റു മതങ്ങൾക്കില്ലാതെ ഇവർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണം വരുന്നത്, ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ആരാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ടും കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന്, അതായത് ഇവിടെ നടത്തുന്ന കുറെ ഫാൾസ് നെറേറ്റീവ് എല്ലാം തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ, അതായത് ഈ വർഷത്തിന്റെ തുടക്കം തന്നെ മാർച്ചിൽ തന്നെ അലഹദാബാദ് കോടതിയിൽ, അതായത് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നു. അതായത് ഈ മദ്രസകളിലെ തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നടക്കുന്നത്, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന അതേ, അതായത് പാകിസ്ഥാനിൽ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെയുള്ള മദ്രസകൾ സിലബസ് ആയി പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് വരികയും, അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ടും, അതായത് ആ വിചാരണ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അലഹദാബാദ് ഹൈക്കോടതി തന്നെ പറഞ്ഞു, അതായത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയ ഒരു സംഭവമാണ് ഈ മദ്രസ എന്ന് പറയുന്നത്. അതായത് യു പി മദ്രസ നിയമപ്രകാരം ഇത് നടക്കുന്നത് ഫുൾ ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളല്ല, അതുകൊണ്ട് ഇത് അടച്ചു പൊട്ടണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ പോയി ഇതിനൊരു അപ്പീൽ നടക്കുന്നു. അപ്പോൾ അപ്പീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി ഈ നിയമത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു ജഡ്ജ്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്ത് അത് നിയമപ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു കോടതി കേസിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് വരണ്ട. അപ്പോൾ ആ ഒരു കോടതി കേസ് ഇപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കേസിന്റെ പ്രധാനവും, അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നവും കൂടെ ഇപ്പോൾ നമുക്ക് കടക്കാം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ കാര്യമായി. അപ്പോൾ NCPCR, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അപ്പോൾ 2005 തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇവരുടെ പ്രധാന പണി എന്താന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിലെ കൊച്ചുകുട്ടികൾ, അതായത് ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളെ മൊത്തമായിട്ടും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, പോക്സോ ആക്ട്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ ഇങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫുള്ളായി മോണിറ്റർ ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ്, ഇതൊക്കെ ഇവരുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ കീഴിലാണ് ഇവർ പറയുന്നത്. RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009 പ്രകാരം ഈ മദ്രസകൾ ഈ ഒരു നിയമ ലംഘനമാണ് നടക്കുന്നതെന്ന്. അതായത് ഇന്ത്യയിലുള്ള ഓരോ കൊച്ചുകുട്ടി, അതായത് 6 to 14 വയസ്സുള്ള ഓരോ കുട്ടികളും നിർബന്ധമായും സ്കൂളിൽ പോയി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. ഇതുകൊണ്ട് എന്താണ്, അതായത് ഇവിടെ പോയി പഠിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് ഗവൺമെന്റ് തന്നെ പുതിയ സ്കൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെയെല്ലാം തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. കാരണം ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ബേസിക് എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം തന്നെ പുറത്തിറക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്താലോ ഈ കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളൊന്നും കണ്ടില്ല, ചില സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കുറെ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ എങ്ങനെയാണ് ഈ മദ്രസകൾ വർക്ക് ആവുന്നത്? രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ കൊച്ചുകുട്ടികളടക്കം സ്കൂളിലോട്ട് പോകുന്നതിന്റെ അതേ യൂണിഫോം എല്ലാം ഒരുങ്ങി അവർ ഈ മദ്രസകൾ, അതായത് അടുത്തുള്ള പള്ളികളിലൊക്കെ ആയിരിക്കും ഈ മദ്രസകൾ ഉള്ളത്, അവിടെ പോയി അവർ പഠിക്കുന്നു. ഒരു 9:30 ആകുമ്പോൾ തിരിച്ചവർ വരുന്നു, അതായത് 9 മണിയാകുമ്പോൾ തന്നെ അവർ തിരിച്ചു വരുന്നു. ഏകദേശം 2-3 മണിക്കൂർ ഇവിടെ പഠിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും അവർ സ്കൂളിലോട്ട് പോകുന്നു, അതായത് മദ്രസയിലോട്ടല്ല സ്കൂളിലോട്ട് പോകുന്നു. അവിടെ പഠനത്തിന് ശേഷം അവർ വീണ്ടും വന്ന് പിറ്റേ ദിവസം ഇതേ റൂട്ടീനാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതായത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യന്റെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ അതല്ല സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ ഈ മദ്രസകൾ തന്നെയാണ് സ്കൂളായിട്ടും റൺ ആവുന്നത്. അതായത് എല്ലാ സ്ഥലത്തുമല്ല, പല സ്ഥലത്തും ഈ മദ്രസകൾ തന്നെയാണ് സ്കൂളായിട്ടും റൺ ചെയ്യുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ 6 മണിക്ക് പോയിരുന്ന കുട്ടികൾ തിരിച്ചു വന്ന് 9:30 സ്കൂളിൽ പോകുന്ന,
ആ ഒരു പദ്ധതി അവിടെ ഇല്ല. 6 മണിക്ക് കൊച്ചു പോവുകയാണെങ്കിൽ രാത്രി 6 മണിവരെയോ അല്ലെങ്കിൽ രാത്രി 8 മണിവരെയോ അതേ മദ്രസയിൽ നിന്ന് അവർ ഈ മതത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. അല്ലാണ്ട് പുറമെ സയൻസ്, ബോട്ടണി, കെമിസ്ട്രി, ഹിസ്റ്ററി ഇത് ഒന്നും തന്നെ അവർ പഠിക്കുന്നില്ല. അവർ ഈ മതത്തിൽ, അതായത് ഈ ഖുറാനിലും ഹദീസിലൊക്കെ പഠിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും അതിനെ കംപ്ലീറ്റ് ആയിട്ടും അതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പ്രധാനമായും പ്രശ്നമായി കാണുന്നത്. അതായത് ഈ 6 to 14 വയസ്സുള്ള കൊച്ചുങ്ങൾക്ക് നിർബന്ധമായി എഡ്യൂക്കേഷൻ വേണം എന്ന് പറഞ്ഞു. അതായത് അത് ഇങ്ങനത്തെ ഉള്ളതാണ്, അതായത് ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ്. അല്ലാണ്ട് മതപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമല്ല, മതപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പഠിക്കാൻ എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം ഇതും കൂടെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഇത് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അതായത് ഈ മദ്രസകൾ, അതായത് നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ കൂടുതലും മദ്രസകളിലെല്ലാം തന്നെ നോൺ മുസ്ലിമായ ആൾക്കാരെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നോൺ മുസ്ലിമായ ആൾക്കാർ, അതായത് കുട്ടികളുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ടും അവരെ ആ മദ്രസയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് അവരെ അടുത്തുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ തരുന്ന ഒരു സ്കൂൾ കൊണ്ട് ചേർക്കണം എന്നാണ് ഒന്നാമത്തെ ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ഈ മദ്രസകളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളിലെ തന്നെ പ്രോപ്പറായിട്ട് ഫോർമൽ എഡ്യൂക്കേഷനും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പ്രധാന നിർബന്ധമാണ്, അതായത് നോൺ മുസ്ലിം ആയ കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ മുസ്ലിം ആയ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് പലരും ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതാണ് ഞാൻ പറയാനുള്ളത്. ഈ മദ്രസയിൽ പോയി 10, 15 വർഷം പഠിച്ച ആ കൊച്ച് പുറത്തിറങ്ങുമ്പോൾ ആ കൊച്ചിന് ഈ മദ്രസയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതായത് ഇപ്പോൾ അല്ലാഹു എപ്പോ വന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷെ ആ കൊച്ച് പുറത്തു പോയി ഒരു ജോലിക്ക് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ കൊച്ചിന് അവിടെ ഒരു പ്രോപ്പർ ജോലി കിട്ടില്ല. പിന്നെ ജീവിതകാലം മൊത്തം ഈ, അതായത് ഈ മദ്രസയിൽ പഠിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മാത്രമോ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൊച്ചിന് ലോകത്തുള്ള കോമ്പറ്റീഷൻ എന്താണെന്ന് ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിർബന്ധമായും പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ വേണം എന്നുള്ളത്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സ്റ്റേറ്റും സെൻട്രലും ഈ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഇതൊരു മതപരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതായത് സെക്യുലർ രാജ്യത്തെ അതൊരു മതപരമായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അതായത് ഈ ഗവൺമെന്റ് ഫണ്ടിങ് ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന മദ്രസകൾ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് മറ്റ് മദ്രസകൾ പൂട്ടാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും വായിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇവര് മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ആർട്ടിക്കിൾ 29 ഉം ആർട്ടിക്കിൾ 30 ഉം അതായത് ഈ മദ്രസകൾ റൺ ചെയ്യാനുള്ള റൈറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവർക്ക് ഇപ്പോഴുള്ള പ്രശ്നം? പ്രിയങ്ക കനുഗോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്ന ആ ലെറ്റർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് രണ്ടും ഇവിടെ തെറ്റായിട്ടാണ് പ്രചരിച്ചിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 29 ഉം 30 ഉം അതായത് മദ്രസകൾ റൺ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ട് ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അതായത് ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ ഒരു കേസിന് ഇച്ചിരി കൂടെ ബലം വരുന്നത്. NCPCR എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ലെറ്ററിലൂടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ദേശത്തെ 1.2 കോർ ഏകദേശം കുട്ടികൾ ഈ മദ്രസയിൽ പോകുന്നുണ്ട്, അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അതായത് 2021 to 2022 കണക്കാട്ടോ, അതായത് 1.2 കോടി ജനങ്ങൾ, അതായത് കുട്ടികൾക്ക് ഈ പ്രോപ്പർ ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതായത് ഈ മദ്രസയിൽ മാത്രം പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് ഇനിയുള്ള ഫ്യൂച്ചർ AI എന്താന്നൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഇവിടെ, അതായത് പണ്ടെപ്പോഴോ എഴുതി വെച്ച് ഖുർആനിൽ പഠിപ്പിക്കുന്ന മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ആ കൊച്ചിന് ഇവിടെ വന്ന് ജോലി കിട്ടുമോ? അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എന്താന്ന് ഇവിടെ പഠിപ്പിക്കുമ്പോൾ അവിടെ മദ്രസിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ കൊച്ചിന് കിട്ടുമോ? അപ്പോൾ ഇവിടെ നല്ല കാര്യം തന്നെയാണ്, അതായത് മദ്രസ അടച്ചുപൂട്ടാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷെ മറിച്ച് പറയുന്ന എന്താ വെച്ചാൽ, അതായത് മദ്രസയിൽ പോകുന്ന കൊച്ചുങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിക്കോണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചു മദ്രസിന്റെ കാര്യം മാത്രം പഠിക്കുന്നതാണോ നല്ലത്, അതിന്റെ ഒപ്പം ഫോർമൽ എഡ്യൂക്കേഷൻ രണ്ടും കൂടെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? നിങ്ങളൊന്ന് സെൻസിബിൾ ആയി തിങ്ക് ചെയ്ത് നോക്കുക.